സൗദി അറേബ്യക്കെതിരെ വലിയ മാർജിനിലുള്ള ജയം തേടിയിറങ്ങിയ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നത് കനത്ത തോൽവിയാണ്. അങ്ങേയറ്റം നിരാശരായ കാണികളെയാണ് ലുസൈൽ സ്റ്റേഡിയത്തിൽ കാണാനായത്. വരും മത്സരങ്ങളിൽ ടീം കരുത്തോടെ തിരിച്ചുവരുമെന്ന് ആരാധകർ പറയുന്നു. ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്ന് പി സി സൈഫുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അർജന്റീന സൗദി അറേബ്യ മത്സരം നടന്ന ലുസൈൽ സ്റ്റേഡിയത്തിന്റെ മുന്നിലാണ് ഞാനുള്ളത്. എനിക്ക് പിറകിൽ നിരാശരായി കടന്നു വരുന്ന അർജന്റീനിയൻ ആരാധകരെ കാണാം. ലയണൽ മെസ്സി വിജയത്തോടുകൂടി തുടങ്ങുന്നത് കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ച് അലക്കടലായെത്തിയ അർജന്റീനിയൻ ആരാധക പടയുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ. വലിയ നിരാശരായി അവർ മടങ്ങുന്നു. വാട്ട് ഹാപ്പൻ ടു യുവർ ടീം? ഐ ഡോണ്ട് നോ. ഇറ്റ്സ് എ ഷെയിം. ഇറ്റ്സ് എ നാഷണൽ ഷെയിം. ഇറ്റ്സ് വൺ ഓഫ് ദി വേർസ്റ്റ് ചാപ്റ്റേഴ്സ് ഇൻ ദി അർജന്റീനിയൻ ഫുട്ബോൾ ഹിസ്റ്ററി. We are so sad, but we have to think in Mexico and Poland. I don't know. Will you come back strongly? I don't know. What is exactly what happened? What were the weaknesses? No, really don't know. Argentina is a good unknown. Team. It's a good team and they don't know what football is, but they won. What happened to the team exactly? Well, I can't translate what he has already said, which is that in the first part of the match they played well. They had the opportunity to have two goals instead of one, and after that, when the second term started, I think the team was somewhat desperate, I would say, because it didn't seem to be so well organized, and I think this is just part of the game, and we just have to wait for the future matches, which I think they will recover definitely. നല്ല കളിയാണ്, പക്ഷേ സൗദി ജയിക്കേണ്ട ഒരു കളി തന്നെയാണത്. അവർ അർഹിക്കുന്ന വിജയമുണ്ടതിൽ. മെസ്സി നിരാശപ്പെടുത്തിയോ? ഇല്ല, മെസ്സി നിരാശപ്പെടുത്തിയില്ല. കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനിപ്പോ. ഹൗ വിൽ യു കം ബാക്ക് നെക്സ്റ്റ് മാച്ച്? ഐ സപ്പോസ് വിത്ത് ഹോപ്പ്, ബിക്കോസ് ഇസ് എ സ്ട്രോങ് ഹി ദീസ് വി ഡോണ്ട് തിങ്ക് ടു ലൂസ് ടുഡേ. ഇസ് ഡിഫിക്കൾട്ട് ടു തിങ്ക് അബൌട്ട് ദീസ്, ബട്ട് ദി നെക്സ്റ്റ് മാച്ച്. What happened exactly? I think the team will recover the energy, and especially Messi keep the team to take the championship. അർജന്റീനിയൻ ആരാധകരാണ് വലിയ നിരാശയിലാണ് അവരുള്ളത്. ഞങ്ങൾക്കറിയില്ല എന്താണ് ഈ തോൽവിക്ക് കാരണമെന്ന്, ഞങ്ങൾക്കറിയില്ല എന്നാണ് നിരാശയോടുകൂടി അവർ പറയുന്നത്. ഇങ്ങനെ ഒരു തോൽവി അർജന്റീനിയൻ ഫുട്ബോൾ ടീമിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നവർ പറയുന്നു. സൗദി അറേബ്യയോട് 2-1 ലയണൽ മെസ്സിയുടെ സംഘം തോൽക്കുന്നു. മറ്റൊരു ആംഗിളിൽ നിന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ആദ്യമായി നടക്കുന്ന ഒരു ലോകകപ്പിന് ഇതിലും സമ്മോഹനമായ, ഇതിലും മനോഹരമായ ഒരു തുടക്കം ലഭിക്കാനില്ല. അറേബ്യയിൽ ആദ്യമായി വിരുന്നിനെത്തിയ ഒരു ലോകകപ്പിൻ്റെ തുടക്ക മത്സരത്തിൽ സൗദി അറേബ്യ അർജന്റീനയെ പോലെ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം നേതൃത്വം നൽകുന്ന, ഏറെ കിരീട സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന അർജന്റീനയെ സൗദി അറേബ്യ തോൽപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് അതിലും വലിയ ഒരു മനോഹരമായ തുടക്കം ഈ ലോകകപ്പിന് ലഭിക്കാനില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. എന്നാലും ലീഡെടുത്തത് ലയണൽ മെസ്സിയുടെ തന്നെ ഗോളിലൂടെ 10th minute അർജന്റീന ലീഡെടുത്തപ്പോൾ വലിയൊരു മാർജിനിൽ അർജന്റീന ഇതാ ജയിക്കാൻ പോകുന്നു എന്ന് തോന്നിച്ചിരുന്നതാണ്. പക്ഷേ ആദ്യ പകുതിയിൽ 3 goals ഓഫ് സൈഡിൽ കുരുങ്ങി ഇല്ലാതായത്. ഓഫ് സൈഡിൽ കുരുങ്ങി പൊലിഞ്ഞ 3 goals പിന്നാലെ തന്നെ തളരുന്ന അർജന്റീനയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഒരു ഗോളും കൂടി ശ്രമിക്കാൻ, ലീഡ് ഉയർത്താൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഓഫ് സൈഡിൽ കുരുങ്ങി. ഒരു പക്ഷേ സൗദി നടത്തിയ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ടെക്നോളജിയാണ് പദ്ധതിയായിരുന്നു ഇതിന് പിന്നിലെന്ന് ആരാധകർ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എത്ര കണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നറിയില്ല. എങ്കിൽ കൂടിയും ആ ഒരു ഓഫ് സൈഡിൽ കുടുങ്ങി ഇല്ലാതായത് 3 goals പിന്നീട് രണ്ടാം പകുതിയിൽ ആദ്യ ഗോൾ മടക്കുന്നു സൗദി അറേബ്യ. 5 minutes 1 goal അടിച്ച് ലീഡെടുക്കുന്നു. പിന്നീട് 1 goal തിരിച്ചടിച്ച് സമനിലയെങ്കിലും എടുക്കാനായി പല വഴിക്ക് അർജന്റീന ശ്രമിച്ചതാണ്. പക്ഷേ മധ്യനിരയിൽ കളി നടന്നില്ല, മധ്യനിരയിൽ കളി മെനയാൻ ആരുമുണ്ടായിരുന്നില്ല. ലോസെൽസയുടെ അഭാവം നിഴലിച്ചു നിൽക്കുന്നു. ലോസെൽസോക്ക് പകരം ടീമിൽ എത്തിയ പപ്പു ഗോമസ് നിരാശപ്പെടുത്തുന്നു. ലോസെൽസയുടെ അഭാവത്തിൽ വലിയ റോൾ ഉണ്ടായിരുന്ന, വലിയ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഡിപ്പോൾ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്നു. ഡിപ്പോൾ വലിയ മിസ്പാസുകളിലൂടെ അർജന്റീനയ്ക്ക് അർജന്റീനയുടെ മധ്യനിരയെ ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥ കൂടി നമ്മൾ കാണുന്നു. ലയണൽ
മെസ്സി മുന്നേറ്റ നിരയിൽ കളിച്ചെങ്കിലും ലയണൽ മെസ്സിയിലേക്ക് പന്തെത്തിയില്ല, ഡിമരിയയിലേക്ക് പന്തെത്തുന്നുണ്ടായില്ല, ലൗതാരോ മാർട്ടിനസിലേക്ക് പന്തെത്തുന്നുണ്ടായില്ല, മധ്യനിരയിൽ കളി മെനയപ്പെട്ടതേയില്ല, മുന്നേറ്റ നിര നോക്കി നിൽക്കുന്ന ഒരവസ്ഥ കണ്ടു. അതിനപ്പുറത്ത് സൗദി അറേബ്യക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു. അവർ 5-ഉം 4-ഉം 9 പേരെ മിഡ്ലൈൻ മധ്യവരയ്ക്ക് പിറകിൽ 9 പേരെ അണിനിരത്തിക്കൊണ്ട് ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജിയിൽ അവർ അർജന്റീനയെ കൃത്യമായി കുരുക്കിയിട്ടു എന്ന് വേണം പറയാൻ. ഇനിയിപ്പോൾ അർജന്റീനയുടെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. 2 കരുത്തരായ ടീമുകളെയാണ് ഇനി നേരിടേണ്ടത്. 1 മെക്സിക്കോയാണ്, മറ്റൊന്ന് സാക്ഷാൽ ലെവൻഡോസ്കിയുടെ പോളണ്ടാണ്. ഈ അർത്ഥത്തിൽ കളിക്കുകയാണെങ്കിൽ ഈ 2 മത്സരത്തിലും തോൽവി പിണയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് മെസ്സിപ്പട ഒരു തിരിച്ചുവരവ് നടത്തുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലുസൈൽ സ്റ്റേഡിയത്തിൽ നിന്നും എം എ ഇർഷാദിനൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ വാർത്ത.